എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മിന്നൽ മുരളി ഫ്ലൈ ചെയ്യുന്ന ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി, സോഷ്യൽ മീഡിയയിലൊക്കെ അടിച്ചു കയറി സംഭവം. അപ്പം അതുകൂടാതെ തന്നെ നമ്മുടെ ടോവിനോയും ബേസൽ ജോസഫും അജു വർഗീസും ഒക്കെ അവരുടെ പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ലൊരു റീച്ച് കിട്ടി, പിന്നെ ഒത്തിരി ന്യൂസിലും ഒക്കെ നമുക്ക് കവർ ചെയ്തു. അപ്പം വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ ചാനലിൽ ഒത്തിരി പേര് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവർക്കും ഞാൻ ഈ സമയത്ത് നന്ദി പറയുകയാണ്. അപ്പോൾ ഈ 2 മാസത്തോളം ഞാൻ ഈ മിന്നൽ മുരളിയുടെ പുറകിൽ പണിയിലായിരുന്നു. അപ്പം ഞാൻ എന്തുകേട്ട ചലഞ്ചസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു ഫ്ലൈയിങ് രീതിയിൽ എത്തിച്ചെന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, പിന്നെ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണുകയും ചെയ്യാം. നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിന്നൽ മുരളിയെ പോലെ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുരളിയുടെ ഒരു ഫേസൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ നിന്ന് ഇമേജ് എടുത്തിട്ട് നമ്മുടെ ടോവിനോയുടെ ഫേസിൻ്റെ ഷേപ്പിൽ നമ്മൾ ഗ്രിഡ് വരച്ചുണ്ടാക്കി. അപ്പം അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യം. പിന്നെ ഓവറോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ലുക്ക് അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഫുൾ ബോഡി പാർട്ട് ഡിസൈൻ ചെയ്തെടുത്തു. അപ്പോൾ ഈ ബോഡി പാർട്ടെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ ഗ്രിഡുകളാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഗ്രിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലേസർ കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഓൾ പാർട്സ് ഞാൻ അതുപോലെ ലേസർ കട്ട് ചെയ്തെടുത്തു, എന്നിട്ട് അതാണ് പിന്നീട് അസംബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അപ്പം ഇതൊരു ചെറിയ മോഡലായിരുന്നു ആദ്യം ഉണ്ടാക്കി, അതുകൊണ്ട് തന്നെ അസംബിളിങ്ങും ഒക്കെ വളരെ ഈസി ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം അസംബിൾ ചെയ്തു, പക്ഷേ അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഒരു തീം ലേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഞാൻ ഫോം ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ വളരെ ലൈറ്റായിട്ടുള്ള ആണ് ഞാൻ യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അധികം വെയിറ്റ് വന്നാൽ ഇത് പറക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ ഇതിൻ്റെ പുറകിൽ പണിയായിരുന്നു. അപ്പം കമ്പോണൻസും എല്ലാം സെറ്റ് ചെയ്തു. അപ്പം ആദ്യത്തെ ഒരു ടെസ്റ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പം ഇത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഡെമോ ടെസ്റ്റ് അടിച്ച് നോക്കാം, ഇതെങ്ങനെ പറക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് 1 നടത്തി. അതായത് നമ്മുടെ മുരളി 1-ന്റെ ടെസ്റ്റ് 1. അപ്പോൾ സാധാരണ ഞാൻ ടെസ്റ്റ് നടത്താൻ പോകാറുള്ളത് ഏർലി മോർണിംഗിലാണ്. അപ്പം നമുക്ക് വിൻഡ് കുറവായിരിക്കും, അപ്പം സ്റ്റേബിളായിട്ട് ഫ്ലൈ ചെയ്ത് അതിൻ്റെ ഒരു ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഇതൊന്ന് പറത്ത് നോക്കി നേരെ ഒരു കാട്ടിലോട്ട് പോയി. അപ്പം എനിക്ക് സംഭവം ഒന്നും പിടിയിട്ടില്ല ആദ്യം തന്നെ. പിന്നെ ഞാൻ 2-3 ടെസ്റ്റ് എടുത്ത് നോക്കി. പിന്നെയും അത് പറഞ്ഞില്ല. അപ്പം എനിക്ക് പിന്നെ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോർ ഒരു വിധം ചെറുതാണ്, അതിന് വേണ്ടത്ര പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മുരളിയുടെ ഓവറോൾ വെയിറ്റ് വന്നിട്ട് അതിൻ്റെ പ്രപ്പോർഷൻ എന്നൊക്കെയും കൂടുതലായിട്ടുണ്ട്. അപ്പം നമുക്ക് മോട്ടർ പുതിയതരണം ഇടണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ളൊരു മോട്ടർ ഇട്ടിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരുവിധം പവർ വന്നു, എന്നാലും അതങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് ലിഫ്റ്റായി പോകാനുള്ളൊരു പവറില്ല. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ബോഡിയിൽ യൂസ് ചെയ്തേക്കുന്ന ഫോം ഷീറ്റുകളൊക്കെ പറിച്ച് കളഞ്ഞു, ഏകദേശം ഒന്ന് വെയിറ്റ് കുറച്ചാൽ അല്ലെങ്കിൽ പറക്കുമോ എന്നറിയാൻ വേണ്ടി. പക്ഷേ അതും നടന്നില്ല. പിന്നെ വേറൊരു വഴിയുള്ള എന്നാന്ന് വെച്ചാൽ, നമുക്ക് പ്രൊപ്പല്ലറിൻ്റെ സൈസ് മാറ്റണം. അപ്പോൾ പ്രൊപ്പല്ലറിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ ഇപ്പം നിലവിലുണ്ടാക്കിയേക്കുന്ന മുരളിയുടെ സൈസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു വലിയ വേർഷൻ ഉണ്ടാക്കുന്നതിലേക്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ അതിനുവേണ്ട ഗ്രിഡൊക്കെ സെറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ പിന്നെ ലേസർ കട്ട് ചെയ്ത് നമ്മൾ പീസസൊക്കെ എടുത്തു. പിന്നെ ഇതിലിവിടെ ഒരു ചേഞ്ച് ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു മുരളിയുടെ തീം കിട്ടാൻ വേണ്ടി നമ്മൾ ഫോം ഷീറ്റാണ് യൂസ് ചെയ്തത് കളറുള്ള. പക്ഷേ ഇവിടെ ഞാൻ കളർ ടേപ്പ് ഉപയോഗിച്ചു. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞാനതൊന്ന് അസംബിൾ ചെയ്ത് പ്ലാൻ ചെയ്തു. ഏകദേശം ഒരു ഷേപ്പിലൊക്കെ ആക്കി. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന മോട്ടർ ആദ്യം തന്നെ ഒരുവിധം പവർഫുൾ ഉള്ളതൊക്കെ യൂസ് ചെയ്തു. അപ്പം അതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ബേസിക് ടെസ്റ്റിലേക്ക് പോയി. നമ്മൾ മിന്നൽ മുരളിയെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അപ്പം പറക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പം അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇങ്ങനെ ഇങ്ങനെ അറിഞ്ഞു കൈ നോക്കാം. ഗ്രേറ്റ്. Nice. പറന്നു.
വലിയ പ്രശ്നം പറ്റി പ്രശ്നമൊന്നുമില്ല കഴുത്ത് ഒടിഞ്ഞോന്നാണ് കഴുത്ത് ഒടിഞ്ഞില്ല ഇതിന്റെ ഫസ്റ്റ് ടെസ്റ്റിൽ സംഭവം പറന്നു പക്ഷെ നേരെയല്ലെന്നേ ഉള്ളൂ വളഞ്ഞ് താഴോട്ട് വീഴുകയും ചെയ്തു അപ്പോൾ വീഴ്ചയിൽ കുറേ സംഭവങ്ങളൊക്കെ പൊട്ടിപ്പോയി പക്ഷെ അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഫിക്സ് ചെയ്തു അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഇഷ്യൂ എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അതൊക്കെ ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ഡേ അടുത്ത ടെസ്റ്റിന് വന്നത് മിന്നൽ മുരളിയുടെ രണ്ടാമത്തെ ടെസ്റ്റാണ് ഇന്നലത്തെ ടെസ്റ്റ് താഴെ വേണം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യുകയാണ് അപ്പം നമുക്ക് നോക്കാം എന്താ പറ്റുന്നതെന്ന് ഇതിൻ്റെ ടെസ്റ്റിലൊക്കെ നമ്മുടെ വസീമും സ്വാതിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് ഫുൾ സപ്പോർട്ട് തന്നത് അപ്പം ഓരോ ക്രാഷിലും ഓരോരോ ഇഷ്യൂസ് കണ്ടുപിടിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്ത് വരുമായിരുന്നു എന്നാലും കുറേ പ്രാവശ്യം ഇത് ക്രാഷായി അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണാം ഈ നിരന്തരമുള്ള ടെസ്റ്റും ക്രാഷും ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതായത് സി ജി പോയിൻ്റ് റോങ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം ഇതിൻ്റെ ബാലൻസ് ഒന്ന് കറക്റ്റ് ആക്കണം പിന്നെ ഇതിൻ്റെ മോട്ടർ ആംഗിളും വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടുമായിരുന്നു മെയിൻ പ്രശ്നം സൈഡിലോട്ട് പോകാനും ഇങ്ങനെ വീഴാനുമുള്ള കാര്യം അപ്പോൾ ഞാനത് ആദ്യം തന്നെ ഒന്ന് ഫിക്സ് ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തു പിന്നെ അടുത്തൊരു ഫ്രഷ് ഡേ പുതിയ ചേഞ്ചസൊക്കെ ആയിട്ട് ഞാൻ വന്നു അപ്പോൾ ഇന്ന് എന്തായാലും പറപ്പിക്കും എന്നുള്ളൊരു വാശിയിലായിരുന്നു അപ്പോൾ നമ്മുടെ സ്വാതിയാണ് ഇന്ന് ലോഞ്ച് ചെയ്തത് അപ്പോൾ സംഭവം നേരെ പറന്നു വളഞ്ഞൊന്നും പോയില്ല ഒരുവിധം സേഫായിട്ട് ലാൻഡ് ചെയ്തു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ് അപ്പോൾ ഇതിന് മോട്ടറിന് പിന്നെയും പവർ കുറവാണ് അപ്പോൾ പുതിയൊരു മോട്ടറിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻ നടത്തി അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് നമ്മുടെ മുരളി പറന്നുയർന്നു വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ടെസ്റ്റ് അന്ന് ചിത്രയാണ് ലോഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് അന്ന് ഇത് ഞങ്ങൾ സേഫായിട്ട് ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ ചെയ്തു ഒരു പ്രശ്നം കൂടെ ആ സംഭവം തിരിച്ചു കിട്ടിയിരുന്നു നമ്മൾ ആ ഫുൾ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തപ്പോൾ തന്നെ സംഭവം പറക്കാൻ തുടങ്ങി അപ്പം എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി പിന്നെ ഇതിൻ്റെ നിരന്തരമുള്ള ക്രാഷുകൾ കാരണം ഇതെല്ലാം പൊളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു വേർഷൻ ഫ്രഷായിട്ട് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ പണി തുടങ്ങി അപ്പോൾ ഈ രണ്ട് വേർഷൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലായി എവിടെയൊക്കെ എന്തൊക്കെ ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തു അതുകൊണ്ട് തന്നെ തേർഡ് വേർഷനിൽ ഒരു ഇഷ്യൂസ് വരാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തെടുത്തത് അപ്പം അതൊരു ഫൈനൽ ഫ്ലൈയിങ് ആണെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ മുരളിയുടെ ആ ഒരു ഓവറോൾ തീമിങ് ഞാൻ കറക്റ്റായിട്ട് കൊടുത്തു എല്ലാം റെഡിയാക്കി അപ്പോൾ ഫൈനൽ ടെസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി സോ ദിസ് ഈസ് എ സ്റ്റോറി ബിഹൈൻഡ് മൈ മിന്നൽ മുരളി വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും മുന്നോട്ട് വരും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ